നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപി ഇത്തവണ വലിയൊരു ടാർഗറ്റ് മുന്നിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ലോക്സഭയിൽ 370 സീറ്റുകൾ വിജയിക്കുക, NDA മൊത്തത്തിൽ 400 കടത്തുക എന്നതാണത്. കഴിഞ്ഞ തവണ 303 സീറ്റാണ് ബിജെപി ഒറ്റയ്ക്ക് നേടിയത്. 37.36% വോട്ടും നേടിയിരുന്നു. എന്നാൽ 370 ഒട്ടും എളുപ്പമല്ല. ഇത്തവണ അസാധ്യമെന്ന് തന്നെ പറയാം. കാരണം ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിൽ ബിജെപി കഴിഞ്ഞ തവണത്തെ പോലെയുള്ള പ്രകടനം നടത്താൻ സാധ്യത വളരെ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചോർച്ച മാറ്റിയെടുക്കാനാണ് ബിജെപിയുടെ ശ്രമം. തമിഴ്നാടാണ് അതിൽ പ്രധാനപ്പെട്ടത്. പക്ഷേ ബിജെപി ഇവിടെ നിരാശപ്പെടേണ്ടി വരുമെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിജെപി അണ്ണാമലയുടെ കീഴിൽ വലിയ ശക്തിയായി എന്നാണ് തമിഴ്നാട്ടിൽ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് 39 സീറ്റുകളാണുള്ളത്. ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടിയാൽ ബിജെപിക്ക് 370 സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താം. നിലവിൽ ഒറ്റ സീറ്റ് പോലും ഇവിടെ ബിജെപിക്കില്ല. 2014 5.5% വോട്ടുണ്ടായിരുന്ന ബിജെപിക്ക് 2019 അത് 3.67% കുറയുകയായിരുന്നു. അണ്ണാമലയുടെ വരവോടെ ബിജെപിയുടെ രാഷ്ട്രീയം മൊത്തത്തിൽ സംസ്ഥാനത്ത് മാറിയെന്നാണ് വിലയിരുത്തൽ. സ്ഥിരം രീതികളിൽ നിന്ന് വ്യതിചലിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളല്ല. DMK അഴിമതിയും കുടുംബാധിപത്യ രാഷ്ട്രീയവും നിരന്തരം അണ്ണാമല ഉന്നയിച്ചിരുന്നു. അണ്ണാ DMK ഒതുങ്ങിപ്പോയതും ബിജെപി വലിയ അവസരമായി കണ്ടിരുന്നു. എന്നാൽ അണ്ണാമലയുടെ സംസ്ഥാന അധ്യക്ഷനായുള്ള 100 ദിനങ്ങൾ യാതൊരു മാറ്റവും ബിജെപിയിൽ കൊണ്ടുവന്നിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അണ്ണാ DMK ബിജെപിയെ കൈവിട്ടതും വലിയ പ്രശ്നമായി. അണ്ണാമലയുടെ ഏറ്റവും അടിത്തട്ടിലാണ് പ്രചരണങ്ങൾ നടത്തിയത്. സാധാരണ ബിജെപി പ്രവർത്തകരെ അണ്ണാമലയുടെ ശൈലി സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് പ്രവർത്തനത്തിലും കാണാനുണ്ട്. ബിജെപി നേട്ടമുണ്ടാകുമെന്ന് പ്രശാന്ത് കിഷോറിനെ പോലുള്ളവൾ നേരത്തെ പറഞ്ഞിരുന്നു. DMK നിരന്തരം വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടാണ് അണ്ണാമലയെ പലരും ഉയർത്തിക്കാണിക്കുന്നത്. എന്നാൽ ഇത് വോട്ടായി മാറുമോ എന്നത് മാത്രം വ്യക്തമല്ല. അതേസമയം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയാണ് ബിജെപി പ്രവർത്തനം നടത്തിയത്. നീലഗിരി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി L.Murugan ക്യാമ്പ് ഓഫ് ആരംഭിച്ചിരുന്നു. വിരുദനഗർ, രാമനാഥപുരം, ശിവഗംഗ, തെങ്കാശി പോലുള്ള മണ്ഡലങ്ങൾ ഇത്തവണ വിജയിക്കുമെന്നാണ് BJP ഉറപ്പു പറയുന്നത്. അണ്ണാ DMK ഇല്ലാത്തത് പ്രതിപക്ഷ പാർട്ടികൾക്ക് കരുത്തി വർദ്ധിപ്പിക്കാനുള്ള വേദിയായി മാറിയിരിക്കുകയാണ്. നിലവിലത് BJP നേട്ടമാകുമെന്നാണ് കരുതുന്നത്. ഭരണവിരുദ്ധ വോട്ടുകൾ പരമാവധി ശേഖരിക്കാനാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. അണ്ണാ DMK പകരം ചെറു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനാണ് BJP ശ്രമം. സഖ്യത്തിൽ താല്പര്യമില്ലെന്ന് അണ്ണാമല നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പോസിറ്റീവായി നിരവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും BJPക്ക് തമിഴ്നാട്ടിൽ ഭാഷാപരമായോ സാംസ്കാരികപരമായോ അടിത്തറയില്ല. UPA സഖ്യത്തിന്റെ വോട്ട് മാത്രം 60%. വലിയ വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തമിഴ്നാട്ടിൽ കാര്യമായ ജനപ്രീതി ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സീറ്റ് കൂടുതൽ നേടുക ദുഷ്കരമാണ്. വിജയിച്ചാൽ 370 സീറ്റ് എന്ന മാതൃക സംഖ്യയിലേക്ക് എത്താൻ BJPക്ക് സാധിക്കുകയും ചെയ്യും.